ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 24-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ഏകദേശം 5-6 ദിവസങ്ങളാണ് സ്കൂൾ തുറക്കാൻ വേണ്ടി അവശേഷിക്കുന്നത്. ഇതിന് മുന്നോടിയായി ഹോമിയോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. ഇതിൻ്റെ ആദ്യഘട്ട വിതരണം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നടക്കും. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം ഡോസ് മരുന്നാണ് വിതരണം ചെയ്യുക. ഹോമിയോ പ്രതിരോധ ഗുളികയായ ആർസനിക് ആൽബം 30 ആയിരിക്കും ഇതിനു വേണ്ടിയിട്ട് വിതരണം ചെയ്യുക. അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്കൂൾ ഈ മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാ മാസവും 25-ാം തീയതിക്ക് ശേഷമാണ് ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിക്കാറുള്ളത്. ഈ മാസവും അത് താമസിക്കാൻ സാധ്യതയില്ല. കാരണം പ്രളയം മൂലം പല ജില്ലകളിലുള്ള ആളുകളും ദുരിതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ വൈകിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഏകദേശം 4 ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സർക്കാർ തന്നെ വിശദീകരിക്കുന്ന ഒരു കണക്കാണ്. ഇത്തരത്തിൽ തടഞ്ഞു വെച്ച ആളുകൾക്ക് ഒരുപാട് കുടിശ്ശികയുണ്ട്. ഇത് ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പെൻഷൻ തടഞ്ഞു വെച്ച ആളുകൾക്ക് ഈ ഒരു മാസവും പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി റേഷന്റെ വിതരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല. തുടർന്നുള്ള ഒരാഴ്ച മാത്രമാണ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാനുള്ള അവസരം. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ എല്ലാവരും പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ എന്തെല്ലാമെന്ന് നോക്കാം. മലപ്പുറത്ത് 1 ലിറ്റർ പെട്രോളിന് 44.52 രൂപ നിരക്കിൽ വിതരണം ചെയ്തു. രാജ്യത്ത് ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് പ്രതീകാത്മകമായി ഉണ്ടാക്കിയ പെട്രോൾ പമ്പിൽ യാത്രക്കാർക്ക് കേന്ദ്ര സംസ്ഥാന നികുതി കുറച്ച് പെട്രോൾ വില ലിറ്ററിന് 44.52 രൂപ നിരക്കിൽ വിതരണം ചെയ്തത്. പ്രത്യേക ഓഫറിൽ ഇന്ധനം വിൽക്കുന്നതറിഞ്ഞ് നിരവധി വാഹനങ്ങളാണ് പമ്പിലെത്തിയത്. ഇത് കാരണം ഗതാഗത കുരുക്കും ഉണ്ടായി. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രളയത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അറിയിച്ചു. ജീവൻ നഷ്ടമായ പശുക്കൾക്ക് 30,000 രൂപയും പശുക്കിടാവിന് 15,000 രൂപയും കോഴിക്ക് 200 രൂപയും നഷ്ടപരിഹാരം നൽകും. ഒരു പശുവിന് ഒരു ദിവസം 70 രൂപയുടെ കാലിത്തീറ്റയും നൽകും. കാലിത്തൊഴുത്തുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം കണക്കാക്കി ഉടൻ തുക വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കുകയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്ത് 8,909 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 8,780 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസമുണ്ടായ 65 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇന്നും സംസ്ഥാനത്ത് മരണനിരക്കിൽ ഏകദേശം 500 മരണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് 65 മരണങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പ് മറച്ചു വെച്ച മരണങ്ങൾ ഇപ്പോൾ 2 ദിവസമായി പുറത്തു വിട്ടു വരികയാണ്. WIPR പ്രകാരം 158 തദ്ദേശ സ്ഥാപനങ്ങളുടെ 211 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്. സ്വർണ്ണവിലയിൽ ഇന്ന് 160 രൂപയുടെ വർധനവുണ്ടായി. ഇതോടെ പവന് 35,800 രൂപയായി, ഗ്രാമിന് 4,475 രൂപ. പതിവ് പോലെ ഇന്നും ഇന്ധനവില വർദ്ധിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ പെട്രോളിന് 110 രൂപ കടക്കും. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.